നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യയെയും മകളെയും കഴുത്തറുത്ത ശേഷം ഗ്രഹനാഥൻ ആത്മഹത്യക്ക് ശ്രമിച്ച വാർത്ത കൊല്ലം പരവൂർ പൂതക്കുളത്തെ നാട്ടുകാരെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ഒന്നായിരുന്നു. ഭാര്യയും മകളും മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ മകനും അച്ഛനും ചികിത്സയിലാണ്. രാവിലെ വീട്ടിലെത്തിയ ബന്ധുവാണ് അടഞ്ഞുകിടക്കുന്ന വീട് കണ്ടത്. ജനൽപ്പാളിയിലൂടെ നോക്കിയപ്പോൾ പ്രീതയുടെയും 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ ശ്രീനന്ദയുടെ മൃതദേഹങ്ങൾ കിടപ്പുമുറിയിൽ കാണപ്പെട്ടു. പോലീസും നാട്ടുകാരും എത്തി വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് അച്ഛൻ ശ്രീജുവിനെയും മകൻ ശ്രീരാഗിനെയും അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ശ്രീജു ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത ശേഷം കത്തികൊണ്ട് കഴുത്തറുത്ത് കൃത്യം നടത്തിയെന്നാണ് നിഗമനം. പിന്നീട് കൈഞ്ഞരമ്പ് മുറിച്ചാണ് ശ്രീജു ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ശ്രീജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ശ്രീരാഗ് കൊട്ടിയത്ത് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. കൊല്ലപ്പെട്ട പ്രീതയുടെ പിതാവ് മോഹനൻ പിള്ളയുടെ ചോദ്യം എന്നെ മാത്രം ബാക്കി വെച്ചത് എന്തിനായിരുന്നു എന്നാണ്. എന്റെ മക്കളെയും കൊച്ചുമക്കളെയും കുറിച്ച് മോശമായിട്ട് ആരും ഇന്നേവരെ പറഞ്ഞിട്ടില്ല. നാട്ടുകാർക്ക് എല്ലാവർക്കും അവരെ വലിയ കാര്യമായിരുന്നു എന്ന് കണ്ണീരോടെ മോഹനൻ പിള്ള പറയുന്നു. പ്രീതയുടെ വീടിനോട് ചേർന്നുള്ള മുറിയിലാണ് ആ മോഹനൻ പിള്ള താമസിക്കുന്നത്. രാവിലെ 5 എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. ഭക്ഷണമെല്ലാം പുറത്തു നിന്നാണ് കഴിക്കുന്നത്. ഭക്ഷണകാര്യത്തിൽ പോലും മകളുടെ കുടുംബത്തിന് ബാധ്യതയാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവ ദിവസം പുലർച്ചെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രീജുവിന്റെയും പ്രീതിയുടെയും ശബ്ദം കേട്ടിരുന്നു. അയൽവാസിയായ സ്ത്രീ രാവിലെ 7 ചീരയുമായി വന്ന അടുക്കളവാതിൽ കൊട്ടിയപ്പോൾ വീട്ടിൽ അനക്കമൊന്നും കേട്ടിരുന്നില്ല. തൊട്ടടുത്തായാണ് പ്രീതിയുടെ സഹോദരൻ പ്രമോദ് കുടുംബവുമായി താമസിക്കുന്നത്. പ്രമോദിനെ ഇവരാണ് വിവരം അറിയിച്ചത്. പ്രമോദ് എത്തി അടുക്കളയിലെ ജനലിലൂടെ നോക്കിയപ്പോഴാണ് തറയിലും ഭിത്തിയിലും ചോരയൊഴുകുന്നത് കണ്ടത്. അടുക്കളവാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി നോക്കുമ്പോഴേക്കും പ്രീതയും മകളെയും സ്വീകരണ മുറിയിലും കിടപ്പുമുറിയിലുമായി കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടത്. അകത്തെ മുറിയിലെ ഞരക്കം കേട്ടെത്തിയപ്പോഴാണ് കഴുത്തിൽ മുറിവേറ്റ് വീണ ശ്രീരാഗിനെ കണ്ടത്. അകത്തെ മറ്റൊരു മുറിയിൽ ശ്രീജു കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ വെള്ളത്തിലിട്ട നിലയിലുമായിരുന്നു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് പണിക്കായി ഇറങ്ങുമ്പോഴാണ് മോഹനൻ പിള്ള ദുരന്ത വാർത്ത അറിഞ്ഞതും വീട്ടിലേക്ക് എത്തിയതും. മോഹനൻ പിള്ളയ്ക്ക് 3 മക്കളാണുള്ളത്. ഇളയവളാണ് പ്രീത. 2-ാമത്തെ മകൻ 11-ാം വയസ്സിൽ മരിച്ചു. 20 വർഷം മുമ്പ് ഭാര്യ മരിച്ചു. പിന്നീടാണ് മകളുടെ വീടിനോട് ചേർന്നുള്ള മുറിയിൽ താമസമായത്. കൊല്ലപ്പെട്ട ശ്രീനന്ദിക്ക് മുത്തച്ഛനോടുള്ള സ്നേഹം ഏറെയായിരുന്നു. ശ്രീരാഗിനും അങ്ങനെ തന്നെ. ഇരുവരും പഠനത്തിലും ഏറെ മിടുക്കരാണെന്ന് മോഹനൻ പിള്ള പറഞ്ഞു. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും പ്രീതയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുമാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ശ്രീജു എന്തിനിത് ചെയ്തു എന്നാണ് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യം. സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുവെന്ന് അടുത്ത ബന്ധുക്കളിൽ ഒരാൾ പറഞ്ഞു. എന്നാൽ ഈ ക്രൂരത കാട്ടാൻ തക്ക ബാധ്യതകളൊന്നുമില്ല. ശ്രീജുവിന്റെ പേരിൽ പൂതക്കുളം റോഡരികിൽ വസ്തുവും വീടുമുണ്ട്. ആ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. ബാധ്യത അധികമില്ലെങ്കിൽ വസ്തുവും വീടും വിൽക്കാമായിരുന്നല്ലോ എന്ന് അവർ ചോദിക്കുന്നു. പ്രീതയുടെ ശരീരത്തിലെ മുഴയുടെ ചികിത്സ നടത്തിയിരുന്നു. മുഴയുമായി ബന്ധപ്പെട്ട ബയോപ്സിയുടെ റിസൾട്ട് അടുത്താണ് എത്തിയത്. അതിൽ ക്യാൻസർ സംശയിക്കുന്നതായാണ് പരിശോധനാ ഫലമെന്നും മറ്റൊരു ബന്ധു പറഞ്ഞു. അതിനെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദവും കൊടും ക്രൂരതയ്ക്ക് ഉത്തരമല്ലല്ലോ. വളരെ സന്തോഷകരമായ കുടുംബജീവിതമാണ് ശ്രീജുവിന്റെയും പ്രീതയുടെയും. പരസ്പരം സംശയമുള്ളതായി ഒരിക്കലും ബന്ധുക്കൾക്കോ അയൽവാസികൾക്കോ തോന്നിയിട്ടില്ല. പ്രീതിയെക്കുറിച്ചും ആർക്കും എതിരഭിപ്രായമില്ല. ഗുരുതരമായി പരിക്കേറ്റ മകനും അച്ഛനും ചികിത്സയിലാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.